ഇപ്പൊ 16-17 വയസ്സായി. ഞാനും അവളും ഒപ്പാണ് കിടന്നുറങ്ങ വരെ. ആദ്യം നിങ്ങളിപ്പോ മോൾ ഉണ്ടാകുമ്പോ തന്നെ ഉണ്ടാകാത്ത സമയത്ത് ഇവളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണോ, അല്ലെ ഇതൊരു ഗ്രാജുവലി അങ്ങോട്ട് സംഭവിച്ചാണോ? നമുക്ക് അച്ഛനും അമ്മേനെയും ഒന്നേ ഉണ്ടാവും. എന്ത് കിട്ടിയാലും ഞാൻ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കും. ചെറിയ മിഠായി, എക്ലെയർ മിഠായി ആണെങ്കിലും അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിനക്ക് ഇത്ര ബോണ്ടിങ് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടാ? അമ്മയുടെ ഒരു സ്ഥാനത്ത് പോലും എനിക്ക് എന്റെ മോളെ കാണാൻ കഴിയും. അത്രത്തോളം ഒരു ബന്ധാണ്. എന്ത് കാര്യമാണെങ്കിലും എനിക്കിപ്പോ പണ്ട് ഒരു ലൈനുള്ള കാര്യമാണെങ്കിൽ പോലും അവക്കറിയാം. ഹായ്, ഇന്ന് ഞാൻ നമ്മുടെ പ്ലസ് വണ്ണിൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളെയും അവരുടെ പാരന്റ്സിനെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് ഒരു അമ്മയും മോളും തമ്മിൽ ഭയങ്കര ഒരു ബന്ധമൊക്കെ ഫീൽ ചെയ്ത്. അപ്പൊ ഞാൻ ചുമ്മാ അവരോട് വെച്ച് നിങ്ങൾ രണ്ടാളും വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തേ. അങ്ങനെ വന്നിരിക്കുകയാണ് ദേവികയും ദേവിയുടെ അമ്മ രേണു ചേച്ചു അല്ലേ. ഓക്കെ, മോന്റെ പേരെന്താ? ദർശൻദേവ് അല്ലേ. യെസ്, ദേവിക ഏറ്റവും വലിയ സ്വപ്നം എന്താ നിന്റെ? അതൊരു ജനറൽ സാധനം അല്ല, അതൊരു ഒരു സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അവരെയും കൂട്ടി അമ്മക്ക് ഇന്ന സ്ഥലത്ത് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നത് വാങ്ങാം, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് സാധനം ഉണ്ടോ ഇവൻ അമ്മയോട് പോലും പറയാത്ത? അങ്ങനെ പറഞ്ഞാൽ അമ്മക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലം കൊണ്ട് ഒന്നും ആവാൻ പറ്റിയിട്ടില്ല. അപ്പോ അമ്മയ്ക്കും അച്ഛനും അവരുടേതായ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം, അവർക്ക് വേണ്ട പോലെ വലിയ വീടൊക്കെ വെച്ചുകൊടുക്കാം, അങ്ങനെയൊക്കെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഇപ്പം അമ്മ നിന്നോട് പറഞ്ഞ ഏതെങ്കിലും ഒരു ഒരു സ്വപ്നം? അമ്മക്ക് ഓടിട്ട നാലുകെട്ട് വീട് വേണം, നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനത്തെ നടുമുറ്റൊക്കെ ഉള്ള ആണല്ലേ. അപ്പൊ അതാണ് പ്ലാന്. ഇങ്ങോട്ട് വരുമ്പോ എന്തോ ഫ്ലാറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് നമ്മളെ ഇഷ്ടത്തിന് കയറ്റി കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ഫുള്ളി ഫർണിഷ്ഡ് ആക്കി അങ്ങനെ കിട്ടില്ല. അപ്പൊ നീ എന്തായാലും ഓടിട്ട നാലുകെട്ട് വീട് കെട്ടി കൊടുക്കും ഉറപ്പായിട്ടും. എങ്ങനെയാ നിങ്ങള് തമ്മിലുള്ള ബന്ധം ഇത്ര ഭയങ്കര സംഭവം? നിനക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ ബന്ധം ഭയങ്കര അടിപൊളിയാണ് തോന്നുന്നുണ്ടോ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ വെച്ച് നോക്കുമ്പോ? ആണല്ലേ. എന്തൊക്കെ എന്റെ റീസൺ? സംസാരിക്കുന്നോണ്ടാവാം, എല്ലാതും ഷെയർ ചെയ്യും, തുറന്നു പറയും. ഒരു ഫ്രണ്ടിനെ പോലെ അമ്മേനോട് വഴക്കടിക്കുകയും ചെയ്യും, കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അമ്മ എന്നോടല്ല, അമ്മേന്റെ എല്ലാ കാര്യങ്ങളും പറയാം. അപ്പൊ അങ്ങനെ പോണി ഫ്രണ്ട്സിനെ പോലെയാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇപ്പൊ നിങ്ങളെ സമപ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ദേവികനെ പോലത്തെ മക്കളൊക്കെ ഉണ്ടാവല്ലോ, അപ്പൊ നിങ്ങളത് ഭയങ്കര സ്പെഷ്യൽ ആണ്, കുറച്ചും കൂടെ ഭയങ്കര ബോണ്ട് ഉണ്ട്, ബാക്കിയുള്ളവർക്ക് അത്ര ബോണ്ട് ഫീൽ ഇല്ല, അങ്ങനെ അങ്ങനെ എപ്പോഴും? അത് അവരുടെ ജീവിതത്തിലുള്ളത് അവർക്കേ അറിയൂ, പക്ഷെ നമ്മളെ ജീവിതത്തില് ഞാൻ എന്റെ മോള് അത്രയ്ക്കും. കാരണം വെച്ചാൽ ഇപ്പോഴും 16-17 വയസ്സായി, ഞാനും അവളും ഒപ്പമാണ് കിടന്നുറങ്ങ വരെ. ഈ പ്രായത്തിലുള്ളൊരു കുട്ടികളും അവരുടെ അമ്മമാരും ഒപ്പം കിടന്നുറങ്ങുന്നതായിട്ടൊന്നും കളിയായിരിക്കും, പക്ഷെ അവൾക്ക് എന്റെ അടുത്ത് കിടക്കണം, എനിക്ക് അവളും വേണം. അത് ഹസ്ബൻഡിനും കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ അതെല്ലാവരും ബന്ധത്തിന്റെ ഒരു ഇതാണല്ലോ. ചിലപ്പോ ഇപ്പൊ 1st class പഠിക്കുന്ന കുട്ടികളെ വരെ മാറ്റി കിടത്തുന്നതുണ്ട്. അപ്പൊ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കും എന്താ മോളെ മാറ്റി കിടത്തത്തെ. പക്ഷെ അവർക്ക് നമ്മളല്ലേ ഉള്ളൂ, നമ്മളടുത്ത് കിടന്നവർ സേഫ് ആണ്, അവിടെ കിടന്നോട്ടെ, അതാണ് ഞങ്ങള് അങ്ങനെയാണ്. ഓക്കെ, പിന്നെ എങ്ങനെ, അതായത് ആദ്യം നിങ്ങളിപ്പം മോൾ ഉണ്ടാകുമ്പോ തന്നെ ഉണ്ടാകാത്ത സമയത്ത് ഇവളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണോ, അല്ലെ ഇതൊരു ഗ്രാജുവലി അങ്ങോട്ട് സംഭവിച്ചാണോ? ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു എഫേർട്ട് ഒക്കെ എടുത്തിട്ടുണ്ടോ ഈ ഒരു ബന്ധം ഇങ്ങനെ കീപ്പ് ചെയ്യാൻ? പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് എന്റെ അമ്മേനോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. അതിപ്പോ കല്യാണം കഴിച്ചു വെച്ചിട്ട് ഭർത്താവിനും മാത്രം മതി അങ്ങനെ ഒരു ചിന്ത ഒന്നുമില്ല. എനിക്കിപ്പോഴും അവര് കഴിഞ്ഞിട്ടുള്ളൂ ഭർത്താവ്. എന്താ ചില ഭർത്താവിനോട് സ്നേഹമായിട്ടല്ല, നമുക്ക് അച്ഛനും അമ്മേനെയും ഒന്നേ ഉണ്ടാവും. ഭർത്താവ് നമുക്ക് വേണമെങ്കിൽ സഹോദരന്മാരെല്ലാം നമുക്ക് അത് കിട്ടുന്നേ കിട്ടുള്ളൂ. അച്ഛന്റെ ഭർത്താവിനോട് സ്നേഹമില്ല എന്നുള്ളത് കേട്ടോ, ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രിഫറൻസ് അച്ഛനും അമ്മയ്ക്കും ഉണ്ടത്. അപ്പൊ ആ ഒരു ഇത് അവരുടെ നമ്മളെ മക്കൾക്കും ഉണ്ടാവണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരിക്കാം, ആഗ്രഹമായിരിക്കാം, അതുണ്ട്. യെസ് യെസ്. അപ്പം തുടക്കം മുതൽ ഒരു ഇത്ര ഒരു ഏജ് കഴിഞ്ഞപ്പോഴാണ് ബോണ്ടിങ് കൂടി കൂടി വന്നല്ലേ? പണ്ട് മുതലേ അങ്ങനെയായിരുന്നു. അമ്മയാണോ ഏറ്റവും വലിയ? അമ്മയാണ്. എന്ത് കിട്ടിയാലും ഞാൻ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കും. ചെറിയ മിഠായി, എക്ലെയർ മിഠായി ആണെങ്കിലും അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കും. ചെറിയ എല്ലായിടത്തും കൊണ്ടേ കൊടുക്കും. ഇപ്പോഴും ചിലപ്പോ കൊണ്ട് കൊടുക്കാറുണ്ട്. എനിക്ക് അത്രയും ആഗ്രഹം തോന്നിയില്ല മുഴുവൻ കഴിക്കാറ്. ആണല്ലേ, ഇഷ്ടപ്പെട്ടു. മുഴുവൻ കഴിച്ചാൽ നീ അമ്മേനോട് പറയാം, എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഫുള്ള് കഴിച്ചു, അത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അത് സ്കൂളിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഇച്ചിരി ആണെങ്കിലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാലും എന്താ, ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അമ്മയ്ക്ക് വേണ്ടത്, അതോ വേണ്ടാഞ്ഞിട്ടാണോ? അത് ഞാൻ പറയുന്ന മറുപടി അവർക്ക് കൺവിൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളത് കഴിക്കുള്ളൂ. ഇപ്പൊ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സിലൊക്കെ ഇങ്ങനെ അമ്മമാരുമായിട്ട് ഒരു അത്ര നല്ല ബന്ധം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടോ? അങ്ങനെയല്ല,
അമ്മ ഭയങ്കര ചീത്ത പറയലാണ്, ഭയങ്കര നെഗറ്റീവ് അടിയാണ്, വീട്ടിൽ പോകാൻ എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ? അങ്ങനെ പറഞ്ഞവരുണ്ട്. കൂടുതലും അമ്മമാരോടെല്ലാം പറയുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇത്ര ബോണ്ടിങ് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കാറൊക്കെ ഉണ്ടോ? അങ്ങനെ. പിന്നെ ഈ ഇപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിനക്ക് ഇത്ര ബോണ്ടിങ് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് ഇപ്പം ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു കച്ചറ കളിക്കും, നീ ചിലപ്പോ വിചാരിക്ക നിനക്ക് പോകാൻ താല്പര്യം ഉണ്ടാവും, അമ്മേനോട് ഇപ്പൊ എങ്ങനെയാ പറയാന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഉണ്ടാവില്ലേ? പറയാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, എന്നാലും പറയും. ആണല്ലേ? പറഞ്ഞാലല്ലേ നമുക്ക് ഒന്നുകൂടി സമാധാനത്തിൽ പോയവരല്ലോ. അവരോട് പറയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ നമുക്കത് എൻജോയ് ചെയ്യാൻ കഴിയില്ലല്ലോ. എല്ലാരെയും സമ്മതത്തോടെ നമുക്ക് അത് ഒന്നുകൂടി എൻജോയ് ചെയ്യാനല്ലേ പറ്റും. അമ്മമാരൊക്കെ ആയിട്ട് ഇപ്പൊ നല്ല ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അവരോട് എന്താ നിനക്ക് പറയാനുള്ളത്? അത് എനിക്ക് നല്ല ബന്ധമാണല്ലോ, എന്തായാലും നന്നാവല്ലെ. പക്ഷെ ചില കാരണങ്ങളാൽ ഇപ്പൊ അമ്മമാരുടെ അടുത്ത് പ്രശ്നം ഉണ്ടാവും, കുട്ടികളുടെ അടുത്തും പ്രശ്നം ഉണ്ടാവാം. അപ്പൊ കുട്ടികളെ സൈഡിൽ നിന്ന് എന്ത് ചെയ്താലായിരിക്കും അവർക്ക് അവര് ചിലപ്പോ ദേഷ്യപ്പെടുക, എന്താ നമുക്ക് നമ്മളെ പഠി ചിന്തിച്ചിട്ടാകും ചിലപ്പോ ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി അവരുടെ മെന്റൽ സ്റ്റേറ്റും കൂടി മനസ്സിലാക്കി ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചാല് എല്ലാവർക്കും നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാം. അമ്മയായിട്ട് നിനക്ക് ഏറ്റവും ഭയങ്കര കണ്ണ് തറഞ്ഞു പോയ ഒരു മൊമെന്റ് എന്താ അമ്മ നിങ്ങൾ ഈ ഒരു ഇതിലുള്ള? എനിക്ക് എന്തോ ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അമ്മക്ക് ടെൻഷനാണ്. ഒരു നിസ്സാര എച്ച് പിയുടെ അളവ് കുറഞ്ഞ പോലെ അമ്മക്ക് കണ്ണറിയന്റെ കുട്ടിക്ക് എന്താ, അങ്ങനെ ഒരു ടെൻഷനാണ് എപ്പോഴും. പിന്നെ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല പറഞ്ഞ ഇന്നേക്കാളും ടെൻഷൻ അമ്മയ്ക്കുണ്ടാവും. അപ്പൊ എന്നെക്കാളും എന്റെ കാര്യങ്ങളിൽ എനിക്ക് അങ്ങനെ വേണം കിട്ടണം എന്നൊക്കെ ആഗ്രഹം അമ്മയ്ക്കാണ്. നിങ്ങളുടെ കേസിൽ ഇപ്പം ഒരു മോളെന്ന നിലയില് ഭയങ്കരമായിട്ട് നിങ്ങക്ക് എന്താ പറയാ ഭയങ്കര കണ്ണ് നിറഞ്ഞ ഒരു മൊമെന്റ് ഏതോ ഒരു ഇൻസിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇൻസിഡന്റ് പോട്ടെ, കട്ടില്ലാണ്ട് പോട്ടെ. പിന്നെ എന്റെ ഞാൻ ഇങ്ങനെ ഡെലിവറി ചെയ്ത സമയത്ത് എന്റെ ഒരു അമ്മ ചെയ്യേണ്ട കടമ എന്റെ പിന്നെ മോന്റെ ഇതും തുണികളും ഒക്കെ വാഷ് ചെയ്തത് 8-ാം ക്ലാസ് പഠിക്കായിരുന്നു ഈ കുട്ടിയായിരുന്നു. അപ്പൊ അമ്മയുടെ സ്ഥലത്ത് പോലും എനിക്ക് എന്റെ മോളെ കാണാൻ കഴിയും, അത്രത്തോളം ഒരു ബന്ധമാണ്. പക്ഷെ വേറൊരു കുട്ടികളൊന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്റെ കൈ വയ്യാണ്ടായി, ആ വീട്ടിലെ പണി മുഴുവൻ ഞാൻ ചെയ്യണ്ട എന്ന് പറഞ്ഞിരുത്തിട്ട് പക്ഷെ എനിക്ക് എന്റെ മോൾ എടുക്കണ കാണുമ്പോ സങ്കടം. കാരണം ഞാൻ ഇതേ ഒരു പണി ഏൽപ്പിക്കാത്തോണ്ട്. അപ്പൊ പക്ഷെ അവള് പറയും അമ്മക്ക് വയ്യല്ലോ ഞാൻ ചെയ്ത് തരാ എന്ന് പറയുമ്പോ ഒരു മകൾ എന്ന നിലയിലല്ല അമ്മ എന്നുള്ള നിലയിലും കൂടി എനിക്കിപ്പോ കാണാൻ പറ്റുന്ന എന്റെ മോളെയാണ്. കാരണം എന്റെ അമ്മ മരിച്ചുപോയി. അപ്പൊ എനിക്ക് എന്ത് ഷെയർ ചെയ്യാൻ, എനിക്ക് ചേച്ചിമാരൊന്നുമില്ല. അപ്പൊ അതുപോലെ ഞാൻ എന്ത് കാര്യമാണെങ്കിലും എനിക്കിപ്പോ പണ്ട് ഒരു ലൈനുള്ള കാര്യമാണെങ്കിൽ പോലും അവക്കറിയാം. ആ കാര്യങ്ങളൊക്കെ അവളോട് ഞാൻ പറയാറുണ്ട്. അപ്പൊ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ഫ്രണ്ടാണോ എന്റെ അമ്മയാണോ എന്റെ സഹോദരി. ശരിക്കും പറഞ്ഞാല് ഇവൾക്ക് മാത്രല്ല നിങ്ങൾ ഫ്രണ്ട്, നിങ്ങൾക്ക് ആണെങ്കിലും നല്ല ഫ്രണ്ടാണ്. കാരണം ഞാൻ ചെറിയ കാര്യം എനിക്ക് അവളോട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാ, മറന്നുപോയോ ഞാൻ എന്തെങ്കിലും പറയാൻ മറന്നോ. ചിലപ്പോ അവള് ചോദിക്കും അതെന്താ അമ്മ പറയാത്ത, അപ്പോഴാണ് ഞാൻ ചിലപ്പോ വേറെ എന്തെങ്കിലും തിരക്കിൽ മറന്നിട്ടുണ്ടോ. എനിക്ക് അതുപോലെ ടെൻഷനാണ്. ഒന്നാളിപ്പോ കഴിഞ്ഞ ആഴ്ച ചെവി ടെസ്റ്റ് ചെയ്യാൻ പോയി, ഞാൻ അവിടെ ഇത് പ്രാർത്ഥിക്കായിരുന്നു. ഓക്ക് ചെവി ചെറുതായിട്ട് കേൾക്കുന്നില്ലായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓളെങ്ങാട്ടും ടെൻഷനാണ് എനിക്ക്, അത് എനിക്കാണ്. എനിക്ക് അത്ര കുഴപ്പമില്ല. അവളെ കാര്യത്തിൽ വരുമ്പോ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇവനോട് പോലും എനിക്ക് അത്ര അറ്റാച്ച്മെന്റ് തോന്നോ എന്ന് എനിക്കിപ്പോ സംശയമാണ്. കാരണം ഇവളാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിഫറൻസ്. അത് ഞാൻ വെറുതെ ചോദിക്കട്ടെ, ഈ ഒറ്റ മോളായതുകൊണ്ടായിരിക്കും ഇവ വന്നപ്പോ എന്തെങ്കിലും മാറ്റങ്ങള് നിനക്ക് എന്താ ഫീൽ ചെയ്തോ? അമ്മ ഇല്ലല്ല, പൊസസീവ്നെസ് ഒന്നും വന്നില്ല തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോ അതിലുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നു. അമ്മക്ക് എന്നോട് നിങ്ങളോട് ഇഷ്ടം കുറയോ? പക്ഷെ അന്ന് അവളോട് ചോദിക്കാണ് ആരാ ഈ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് ചോദിക്കാണെങ്കിൽ അമ്മ എന്ന് പറയും. ഇപ്പൊ അവളോട് ചോദിക്കാണെങ്കിൽ അവള് ഞാനാ മുട്ടായി തന്നത്. ഇപ്പൊ അവളോട് ചോദിക്കാണെങ്കിൽ അവൾക്ക് എനിക്ക് അറിയില്ല എന്ന് പറയും. കാരണം എന്നെപ്പോലെ ബോണ്ടിങ് ആയിട്ടുണ്ട്. എന്താ ചോദിച്ചേ? പേരെന്താ? പേരെന്താ? അജാസ്. പിന്നെ ഇതില് ഇവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താ? സത്യം പറയും. ശരിക്കും സത്യം പറയാനല്ലോ, കളവ് എന്ന് പറയാൻ അറിയില്ല. ആണല്ലേ? സത്യസന്ധ. ഒരു പ്രാവശ്യം കളവ് പറയാൻ ശ്രമിച്ചപ്പോൾ അത് പറയോള അവക്കൊരു ഇഷ്ടാണ്. ടെൻഷൻ അളകി, ഡിപ്രഷൻ അളകി, അങ്ങനെയായിരുന്നു. കാരണം അങ്ങനെയാണ്. അത് എന്നോട് എന്ത്, ഞാനിപ്പോ അതിന് വേണ്ടി ചീത്ത പറഞ്ഞാലും ഒക്കെ കുഴപ്പമില്ല, അതിനോട് പറയാം. ഇഷ്ടപ്പെടാത്തെന്താ? ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉറങ്ങി ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഞാൻ ചെറുപ്പത്തൊട്ടേ ഇന്ന് രാവിലെ വരെ അവളെ ഉറക്കത്തിൽ
എക്സാമിന്റെ ടൈമില് കുഴപ്പമില്ല, 2 മണിക്കും 3 മണിക്കും 12 മണിക്കൊക്കെ നീച്ച് പഠിക്കും. പക്ഷെ അല്ലാത്ത സമയം ഈ വെക്കേഷൻ അടക്കം 8 മണിയാവുന്ന പൊന്തി കിട്ടണമെങ്കിൽ, കിടക്കപ്പായന്ന് പൊന്തി കിട്ടണമെങ്കിൽ, അതിന് ഞാൻ എന്നും അവളായിട്ട് അടികൂടി. നേരത്തെ അമ്മേന്റെ ഏറ്റവും നല്ല ക്യാരക്ടർ എന്താ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അമ്മ എല്ലാരെ കാര്യവും ഒരുപോലെ നോക്കും, എല്ലാവർക്കും ഒരു സ്വാർത്ഥമില്ലാത്ത സ്വഭാവമാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയും നല്ല രീതിക്ക് തന്നെ ട്രൈ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടത് അമ്മേനെ ബെസ്റ്റ് വെച്ച് അമ്മ ചെയ്ത് കൊടുക്കും. പെട്ടെന്ന് ദേഷ്യം വരും നിനക്കുണ്ടാകും ആണ് അല്ലേ? ഓക്കെ ഫൈൻ. ഇനി ഈ ഒരു പഠിത്തത്തിന്റെ കേസ് എത്തുമ്പോ അമ്മ എന്നുള്ളൊരു റോള് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്? ഇപ്പോ കൊറേ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ബോറടിച്ചു. അപ്പൊ ഞാൻ ഫോണൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോ കളിച്ചങ്ങനെ ടൈം ലിമിറ്റ് ഇല്ലാതെ ഇങ്ങനെ കളിച്ചുണ്ടാക്കും. അപ്പൊ അമ്മ ചീത്ത പറയുമ്പോഴല്ലെങ്കിൽ ഓർപ്പിക്കുമ്പോഴാവും എനിക്ക് ഇത്രയും പഠിക്കാണ്ടല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കി വരും. അപ്പൊ ടീച്ചർ എന്ന നിലയിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 7 അമ്മേനെ പഠിപ്പിച്ചത്, പിന്നെ ഒരു ഒറ്റയ്ക്ക് പഠിക്കാനായി എന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് ആരെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോ അങ്ങനെ റിലേഷൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ അമ്മേനോട് പറയാം ആണ്. പിന്നെ അപ്പൊ എന്താ പറയാ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവത്തിൽ അമ്മേന്റെ ഭയങ്കര സപ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്നോ? ഇങ്ങോട്ട് വന്ന പ്രൊപ്പോസൽസ് അതുപോലെ ഞാൻ അമ്മയോട് പറയാറുണ്ട്. അപ്പൊ അമ്മനെ അമ്മനെ കളിയാക്കാ ചെയ്യാം, ഒരു ഫ്രണ്ട് കളിയാക്കണ പോലെ കളിയാക്കും. അപ്പൊ ഞാൻ പറയും അങ്ങനെ പറയല്, അപ്പൊ എനിക്കൊരു ഇടങ്ങാറാണ്. പിന്നെ ഞാൻ അമ്മയുടെ അമ്മേനോട് അമ്മയ്ക്ക് അറിയാം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയും, എനിക്ക് അങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ പറയും, അമ്മയ്ക്ക് അറിയാം. അമ്മക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് അന്നേരം അങ്ങനെ ഒരു ടെൻഷൻ ഒന്നും തോന്നില്ല? കാരണം ഇപ്പൊ പൊതുവെ എനിക്ക് ചെറിയ മക്കളാണ്, പക്ഷെ ഈ വാർത്തകൾ കേൾക്കല്ലോ, അപ്പം അങ്ങനെയാണ് കൗമാരക്കാരി അത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, ടീനേജ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോഴൊന്നും ഇങ്ങനെ ഒരു ഇവളിപ്പോ ഇങ്ങനെ ഒരാള് പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോ ഒന്നും നിങ്ങൾക്ക് ഒരു ടെൻഷൻ? അങ്ങനെ പോയിട്ടുള്ള ടെൻഷൻ ഒന്നുമില്ല, തട്ടിക്കൊണ്ടായിട്ടുള്ള ഓളായിട്ട് പോകില്ല, ഓളായിട്ട് പോകില്ല, അതെനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിലും പിന്നെ ആരെങ്കിലും ഇപ്പൊ ഓരോ മനസ്സിലാക്കി അങ്ങനത്തെ ഫലമായി പിടിച്ചോണ്ടായാലും അങ്ങനത്തെ ഉള്ളൂ, ഓളായിട്ട് പോകില്ല എന്നുള്ളത് എന്റെ വിശ്വാസം, തെറ്റിക്കില്ല എന്നുള്ളത് എന്റെ ഉറച്ച വിശ്വാസം. അത് ഉറപ്പാണല്ലേ. പിന്നെ ഇപ്പം പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടുക, അതൊക്കെ ഈ ഒരു അമ്മയായിട്ടുള്ള ബോണ്ട് അതിന്റെ ഒരു പാർട്ടാണോ നിനക്ക്? അല്ലെങ്കിൽ അല്ലെങ്കിലും നിനക്കിപ്പം അമ്മയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, എന്നും കച്ചറയാണെങ്കിൽ ഈ ഒരു ആഗ്രഹവും നല്ല ജോലി കിട്ടണം, നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ നിനക്ക് ഉണ്ടാവും തോന്നുന്നുണ്ടോ? അതിപ്പോ അവരുടെ ഒരു അവസ്ഥ കാണുമ്പോ നമുക്ക് ഒന്നുകൂടി പഠിക്കാനുള്ള ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച്, അവസ്ഥയൊക്കെ ഇത് തന്നെയാണ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഇതുപോലെ തന്നെയാണ്, പക്ഷെ നീ അമ്മയും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല, അമ്മ എന്നും ചീത്ത പറയാ, പിന്നെ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല പറഞ്ഞ് കുറ്റപ്പെടുത്ത, ഒരു നിനക്കറിയാലോ അങ്ങനത്തെ ബന്ധമുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അമ്മമാരായിട്ട്. അപ്പൊ അതുപോലെ ആയിരുന്നു അത് നിന്റെ പഠിക്കാനുള്ള എനർജി ഒക്കെ കളയായിരുന്നു? അതാ എന്തായാലും അഫക്ട് ചെയ്യും, കാരണം നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ കിട്ടിയ നമുക്ക് നമ്മള് റിബലാവും, പഠിക്കണ്ട എന്റെ ഇഷ്ടത്തിന് മാത്രം നടന്നാ മതി, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളെ കാര്യം മാത്രം നോക്കി. അപ്പൊ അത് തിരിച്ചാക്കാനും സങ്കടം വരും. ഞാൻ അമ്മയുടെ ഞാനും അങ്ങോട്ട് ദേഷ്യപ്പെടാറാണ് പതിവ്, പിന്നെ അപ്പൊ തന്നെ മാറും. പിന്നെ പിന്നെ എങ്ങനെയാ നിങ്ങൾ എങ്ങനെയാ ഒരു ചീത്ത പറഞ്ഞ ഒരു അടിയായിട്ട് എങ്ങനെയാ സോർട്ട് ഔട്ട് ചെയ്യാ അവസാനം, എങ്ങനെ സോൾവ് ആയിട്ട് വീണ്ടും പഴയത്? ഞാനെന്തെങ്കിലും ചീത്തറിനുള്ള കണ്ണെന്ന് അറിഞ്ഞ് അവള് പോയിരിക്കും, ഞാൻ പിന്നെ വിളിക്കാനൊന്നും പോവില്ല. കൊറച്ച് കഴിഞ്ഞിട്ട് അമ്മ വിളിച്ചിട്ട് നിങ്ങളെന്താ എന്നെ ചീത്ത അറിഞ്ഞു വെക്കും, അപ്പൊ ഞാൻ പറയും ഇങ്ങനെ തന്നെ കാര്യത്തിലാണ്, അപ്പൊ അന്ന് ഞാൻ ചെയ്യൂലോ. പിന്നെ അച്ഛനും അടി ഉണ്ടാക്കാറുണ്ടോ വീട്ടില്? ചെറിയ പ്രശ്നം അത് നിന്നെ ബാധിക്കാറുണ്ടോ? ഞാൻ പരിഹരിക്കാൻ പോകും. നീ പരിഹരിക്കാൻ പോകും? അങ്ങനെ ഇല്ലാത്തതാണോ നിനക്ക്, മീൻസ് ആസ് എ സ്റ്റുഡന്റ് അല്ലെ ഒരു കുട്ടി എന്ന നിലയിൽ നീ ഇഷ്ടപ്പെടാം, അവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരിക്കണം, എപ്പോഴും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആയിരിക്കണം എന്നാണോ? അങ്ങനെ ഒരിക്കലും ജീവിതത്തിൽ നടക്കും തോന്നുന്നില്ല. ചെറിയ ചെറിയ അടിയൊക്കെ എന്തായാലും, പക്ഷേ സീരിയസ് ആയിട്ടുള്ള അടി ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊന്നും പഠനത്തെ വഴക്ക് കൂടുകയാണെങ്കിലും അത് വഴക്ക് കൂടി ഞങ്ങൾക്ക് പിന്നെ തോന്നൂല. ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംസാരിച്ചു പോകും. പിന്നെ ഞാൻ ഭയങ്കര തെറ്റിലായിട്ട് ഇരിക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പോ മൂക്ക 500 രൂപ ഞാൻ തന്നെ വിളിച്ചു, പിന്നെയല്ലോ നമ്മള് തെറ്റിലാണല്ലോ പിന്നെ മറന്നു പോകും, ഒരർത്തും കഴിഞ്ഞാൽ കഴിയുന്നതേ ഉള്ളൂ, അതിലപ്പുറം പോയിട്ടില്ല. അച്ഛനുമായിട്ട് എങ്ങനെയാ? അച്ഛനായിട്ട് അമ്മേനെ അത്ര ഫ്രണ്ട്ലി അല്ല, എന്നാലും
അച്ഛനും അമ്മേനെ പോലെ ആവണം അങ്ങനെ ആഗ്രഹിച്ചിട്ടേ? ആ ചില നേരത്ത് അച്ഛൻ ചിലപ്പോ എല്ലാരും പൊതുവേ സൈലന്റ് ആണ് കുറച്ച്, എല്ലാരോടും ഒന്നും കൂടി ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഒന്നും നന്നായിരുന്നു. പക്ഷെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടപ്പെടുന്നതായിരിക്കും. ഏഴേക്കാലിന് പോകും, പിന്നെ 8 മണിയൊക്കെ നമ്മള് വരും. പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ബിരിയാണി കഴിക്കുകയാണെങ്കിൽ അന്ന് വൈകുന്നേരം വരുമ്പോ ഞങ്ങൾക്ക് കൊണ്ടുവരും. അച്ഛൻ ഒറ്റയ്ക്ക് ചിലപ്പോ കഴിച്ചിണ്ടാവും ചായയും, ഞങ്ങൾക്ക് തരാതെ കഴിച്ചത് ആകെ ചായയൊക്കെ കൊണ്ടുവരും. ആ ഒരു കല്യാണത്തിന് പോയിട്ട് ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അന്ന് വൈകുന്നേരം ചിക്കൻ കൊണ്ടുവരും. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, ഇപ്പം നിങ്ങള് ഇപ്പൊ അച്ഛനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ പിന്നെ ഭയങ്കര നല്ലൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മൊത്തത്തിൽ നിങ്ങൾ സംസാരിക്കുന്നൊക്കെ. അത് മക്കളെ ക്യാരക്ടറിൽ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ അതായിരിക്കും മോള് ഇത്രയും നന്നാവാനുള്ള ഒരു കാരണമായിട്ട് ഉണ്ടാവാം? ആയിരിക്കാം, കാരണം എനിക്ക് ഇതുപോലെ ആരും എന്തെങ്കിലും സങ്കടം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പൊ നമ്മള് അവര് മുന്നെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്നും ഞാൻ മനസ്സിലാക്കില്ല. അപ്പൊ ഓൺ ദി സ്പോട്ടിൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ചെയ്യും, അത് കുറച്ചൊക്കെ അവളുടെ ജീവിതത്തിലുണ്ട്. പിന്നെ അച്ഛന്റെ സൈലൻസ് കുറച്ച്, ആ സൈലന്റ് അത് ചില സമയത്ത് അവൾക്ക് ഉണ്ട്, ദേഷ്യണ്ട് ഞങ്ങൾക്കൊക്കെ. അങ്ങനെ എല്ലാവരും കൂടി ഒത്തിണങ്ങിട്ടുള്ള ഇതാണ്. ഓക്കെ, ശരിക്ക് ഇവള് ത്രൂ നിങ്ങൾക്ക് മിസ്സായതൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു പോലീസ് ആവണം എന്നുള്ളത്. പക്ഷേ അന്ന് പറഞ്ഞുതരാൻ ആളുണ്ടായിരുന്നില്ല, പഠിപ്പിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവക്ക് പക്ഷെ പോലീസ് ഇഷ്ടല്ല, പക്ഷെ എന്നിരുന്നാലും അവക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മൊത്തം ഇപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടോ? ഒരു 5-6 വർഷം ഇപ്പൊ പ്ലസ് 1 കഴിഞ്ഞു, ഒരു 5-6 വർഷം കൊണ്ട് ഇവർക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടും, എന്നിട്ട് നല്ല വീടെടുക്കുന്നത്, കുറച്ചും കൂടെ നല്ല ജീവിത സാഹചര്യം, അതൊക്കെ നിങ്ങള് സ്വപ്നം കണ്ടിട്ടുണ്ട്. അച്ഛനാണെങ്കിലും കണ്ടിട്ടുണ്ടാവോ? അച്ഛന് കല്യാണം ഒന്നും കഴിക്കണ്ട, പഠിച്ച് ജോലി വാങ്ങണം എന്ന് അച്ഛന്റെ നിർബന്ധം. കല്യാണം കഴിച്ച് പോകണം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു 17 വയസ്സാകുമ്പോ അച്ഛന്മാരെ തോന്നുന്നു കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കുന്നല്ലേ. ഇവളുടെ അച്ഛനോട് എപ്പോ ചോദിച്ചാലും കല്യാണം കടന്നു നിൽക്കട്ടെ, ആദ്യം പഠിച്ച് ജോലി, അത് ഏകദേശം ഇഷ്ടമുള്ളത് ചെയ്യാം, അതിനെന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം നമുക്കുള്ള പോലെ നമ്മള് അന്നത്തെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് തന്നെ ആരും സഹായിക്കൊന്നുമില്ലല്ലോ. ഇപ്പൊ നമുക്ക് ഏത് വിധേന സഹായങ്ങളൊക്കെ കിട്ടല്ലോ. അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് എന്തെങ്കിലും ആവണം, എന്നിട്ട് മതി കല്യാണം. പിന്നെ ഞാനാണ് ഇടയ്ക്ക് കല്യാണത്തിനെ പറ്റി പറയാം, അതൊക്കെ ഇഷ്ടമല്ല. ആണല്ലേ, ഓക്കെ. ഇപ്പം മോളിപ്പോ എനിക്ക് ഒന്ന് MNS ആണ് ഇപ്പം മനസ്സിലുള്ള ആഗ്രഹം. ചിലപ്പോ കുറച്ചും കൂടെ ഇന്നൊക്കെ വന്ന് ഞങ്ങളോടൊക്കെ സംസാരിച്ചു ചിലപ്പോ എന്തായിരിക്കും അത് ഡോക്ടർ ആവാനോ വേറെ ഇതിലേക്കൊക്കെ പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും എനിക്ക് ഉറപ്പാണ് ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫീല് കിട്ടും. ഞാൻ പറഞ്ഞത് തന്നെ നേടിക്കൊടുക്കും, നീ അത് തന്നെയല്ലേ ഓരോ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കും അല്ലേ? ആയിക്കോട്ടെ, അപ്പം താങ്ക് യു വെരി മച്ച്.